നീറ്റ് പരീക്ഷ ഫലത്തിൽ അട്ടിമറിയെന്ന വ്യാപകമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. സാധാരണ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒന്നാം റാങ്ക് ലഭിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം 67 പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത്. കൂടാതെ ചില സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നുമാണ് ആരോപണം. എന്താണ് നീറ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആരോപണങ്ങൾ? റാങ്കുകാരിൽ ഒരേ റിസൾട്ട് കിട്ടിയ വിദ്യാർത്ഥികൾ എങ്ങനെ ഒരേ സെന്ററിൽ വന്നു? നമുക്ക് പരിശോധിക്കാം. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്ന അതേ ദിവസമാണ് നീറ്റ് പരീക്ഷാ ഫലം NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിടുന്നത്. രാജ്യവ്യാപകമായി 23 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാം എഴുതിയത്. 67 വിദ്യാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു. ഹരിയാനയിലെ 62 മുതൽ 69 വരെ റാങ്ക് ലഭിച്ചവർ ഒരേ റോയിൽ ഒരേ എക്സാം സെന്ററിൽ പരീക്ഷ എഴുതിയവർ. രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരീക്ഷയിൽ ആദ്യ റാങ്കുകാർ എങ്ങനെ ഒരേ സെന്ററിലെ വിദ്യാർത്ഥികളാകുന്നു? രണ്ടാമത്തെ ആരോപണം ചില വിദ്യാർത്ഥികൾക്ക് 719 718 എന്നിങ്ങനെ മാർക്കുകൾ ലഭിച്ചതായി കാണിക്കുന്നു. ഇതൊരിക്കലും സാധ്യമല്ല. ഒരു വിദ്യാർത്ഥി മുഴുവൻ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം എഴുതിയാൽ 720 മാർക്ക് ലഭിക്കും. എന്നാൽ ഒരു കുട്ടി ഒരു ചോദ്യം എഴുതാതെ വിട്ടാൽ ആ കുട്ടിക്ക് കിട്ടുക 716 മാർക്കായിരിക്കണം. ഇനി അതല്ല, ഒരു കുട്ടി ഒരു ചോദ്യത്തിന് തെറ്റുത്തരമാണ് എഴുതുന്നതെങ്കിൽ നെഗറ്റീവ് മാർക്കടക്കം കിട്ടേണ്ട മാർക്ക് 715. പക്ഷേ ഇവിടെ 718 719 മാർക്കുകൾ കാണിക്കുന്നു. എന്നാൽ ഈ ആരോപണത്തിന് NTA നൽകുന്ന വിശദീകരണം, ചില സെന്ററുകളിലെ ടെക്നിക്കൽ പ്രശ്നമാണ് കാരണം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടത്ര സമയം കിട്ടാത്തതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് നൽകി എന്നാണ്. രാജ്യവ്യാപകമായി അതീവ നിഷ്കർഷയോടെ നടക്കുന്ന ഒരു എക്സാമിൽ എങ്ങനെ ചില സെന്റർ മാത്രം കേന്ദ്രീകരിച്ച് ഇത്തരം പരിഗണന നൽകി എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ്. May 5 നടന്ന നീറ്റ് എക്സാമിന് മുൻപേ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ബീഹാറിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതായിരുന്നു അതിലൊന്ന്. June 14 പ്രഖ്യാപിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്ന നീറ്റ് റിസൾട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അതേ ദിവസമായ June 4 പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയായുള്ള വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ എന്നുള്ള സംശയം പല വിദഗ്ധരും ഉന്നയിക്കുന്നു. എന്തായാലും NTA നടപടികളെ ചോദ്യം ചെയ്ത് അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകി. 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിൻ്റെ സുതാര്യത നിലനിർത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്.